ഹായ് ഗായ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചതാണ്. ഇതിപ്പോൾ അത്യാവശ്യം തിളച്ചു വരുന്നുണ്ട്. ഇത് നന്നായി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ്. നമ്മൾ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ചമ്മന്തിക്കുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി. ഈ 3 ഇൻഗ്രീഡിയൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം എല്ലാം കൂടിയും കൂടിയിട്ട്. നമുക്ക് ഓരോന്നായി നമുക്ക് ഈ കല്ലിലിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ചതച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചമ്മന്തി റെഡിയായി. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. വളരെ ടേസ്റ്റാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കൂടുതലായിട്ട് കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് ഈ കപ്പ പുഴുങ്ങിയതും ചമ്മന്തി എന്ന് പറയണത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് കപ്പയൊന്ന് നോക്കാം. കപ്പ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളൊന്ന് ഊറ്റിയെടുക്കണം ഇതുപോലെ. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ചമ്മന്തിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിതിൽ മുക്കിയിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റാണ്. പണ്ട് കാലത്ത് എല്ലാവരും കഴിച്ചിരുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ ആരൊക്കെ കഴിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, കപ്പ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വെന്ത് കിട്ടണം നമുക്ക്. എന്നാലാണ്, ചില കപ്പയാണെന്നുണ്ടെങ്കിൽ കല്ലപ്പൊക്കെ ഉണ്ടാവും, അധികം വേവില്ല. ഇതിപ്പോൾ നല്ല കപ്പയാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ കമൻറ്റ് ഇൻബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.